Okay, so a fantastic good evening to all the students and parents of SMA Abacus Neyyadingara Center. Myself, Suresh Babu, I'm the CEO and co-founder of SMA Abacus India Private Limited. I'm very happy to be with you all and to present this Abacus awareness presentation. So let us see what we will discuss today. See, I would like to make this program very interactive. So we have kept a Q&A session. So whatever the doubts the parents and students are having, we'll discuss at the end of the meeting, end of the presentation. So what we will discuss today is, first we'll see the origin of Abacus. Okay, before that, shall I ask you, you want me to present in Malayalam or English? Which will be comfortable, Malayalam or English? English. Both languages. Yeah, yeah, okay, I'll use mix. So we'll see the origin of Abacus. Nammal Abacus inde thodakkam, evidaan Abacus kandupidichathu, adinte kurachu brief aayittulla kurachu charithrangalum namukku innu manasilakkam. Then we'll see the science behind Abacus. See, Abacus has many advantages and benefits. By learning Abacus courses, the students, the children are getting a lot of benefits, and all these are scientifically proven. So we'll see that concepts also, how the scientific research is done, how the this method is proven, all those things we'll see. Then we'll see how SMA students can do high speed calculations. Nammal Abacus padikkunnathu endina chale fast aayittu mindil thanne accurate aayittu kanakku kootan vendittana. Adu koodathe nammude pala brain power, memory, concentration angane adu pole pala kazhivukalum valarthi edukkanum koodiyana. Appo adu engineyana ee kuttikal SMA il padichathinu shesha engineyana high speed calculation ചെയ്യുന്നത് അതും നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ബെനിഫിറ്റ്സ് ഓഫ് Abacus ലേണിംഗ്, Abacus പഠനം കൊണ്ട് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് നമുക്ക് ലഭിക്കുന്നത് അതും നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ഒരു FAQ, ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ്. നമുക്ക് പലപ്പോഴും പാരന്റ്സിന്റെ അടുക്കൽ നിന്ന് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഫ്രീക്വന്റ്ലി പല പാരന്റ്സിനുള്ള സംശയങ്ങളുണ്ട്. അങ്ങനത്തെ പ്രധാനപ്പെട്ട ചില സംശയങ്ങൾ ഞങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുകൂടാതെ ഇവിടെ ഈ മീറ്റിംഗിലുള്ള പാരൻസിൻ്റെയും കുട്ടികളുടെയും എന്ത് സംശയമുണ്ടെങ്കിലും അത് നിങ്ങൾക്ക് ചോദിക്കാം, എന്നിട്ട് അതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പിന്നെ മാക്സിമം നമുക്ക് ഇത് ഇൻട്രാക്റ്റീവ് ആക്കി ഒരു നല്ലൊരു ലേണിംഗ് ഇതിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന. അപ്പോൾ നമുക്ക് തുടങ്ങാം. വാട്ട് ഈസ് Abacus? ഓക്കേ, യാ, വാട്ട് ഈസ് Abacus? എന്താണ് Abacus? ഇപ്പോൾ ഇതിൽ ഞാൻ വളരെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ് പറയുന്നത്. അപ്പോൾ നിങ്ങളിൽ പലർക്കും ചിലപ്പോൾ Abacus ഒക്കെ അറിയാമായിരിക്കാം. അപ്പൊ അങ്ങനെ അറിയുന്നവരാണെങ്കിൽ ഇതൊരു റിഫ്രഷ്മെന്റ് ആയിട്ട് എടുത്താൽ മതി, അറിയാത്തവർക്ക് ഇതൊരു ലേണിംഗ് കൂടെ ആയിരിക്കും. എന്താണ് Abacus? Abacus ഇസ് എ കാൽക്കുലേറ്റിംഗ് ഡിവൈസ്, കണക്ക് കൂട്ടാനുള്ള ഒരു ഉപകരണമാണ് Abacus. നമുക്ക് അഡീഷൻ, സബ്ട്രാക്ഷൻ, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ അങ്ങനെ എല്ലാ അരിത്മെറ്റിക് കാൽക്കുലേഷൻസും നമുക്ക് Abacus ചെയ്യാൻ സാധിക്കും. ഇത് ചൈനയിലാണ് കണ്ടുപിടിച്ചത്. 5000 വർഷങ്ങൾക്ക് മുമ്പ് ചൈനയിലാണ് Abacus കണ്ടുപിടിച്ചത്. ചൈനയിലെ വ്യാപാരികളെ Abacus ഉപയോഗിച്ചിരുന്നത്. ചൈനീസ് Abacus കുറച്ച് വ്യത്യാസം, ഇന്ന് നമ്മൾ കാണുന്നത് മോഡേൺ Abacus ആണ്. മോഡേൺ Abacusഉം ചൈനീസ് Abacusഉം കുറച്ച് വ്യത്യാസമുണ്ട്. ചൈനീസ് Abacus ടു ദ ബേസ് 16 ആണ്, ഇന്നത്തെ മോഡേൺ Abacus ടു ദ ബേസ് 10 ആണ്. കാരണം ഓൾ ഓവർ ദ വേൾഡ് ഇപ്പൊ നമ്മൾ മാത്സിൽ ഫോളോ ചെയ്യുന്ന സിസ്റ്റം ടു ദ ബേസ് 10 ആണ്. അപ്പൊ മോഡേൺ Abacus എന്ന് പറയുന്നത് ജാപ്പനീസ് Abacus ആണ്. ഇപ്പോൾ എല്ലാ Abacus കോച്ചിങ്ങിനും മെന്റൽ അരിത്മെറ്റിക് എല്ലാം ഉപയോഗിക്കുന്നത് ജാപ്പനീസ് Abacus ആണ്.
എങ്ങനെയാണ് അബാക്കസ് പഠിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് കുട്ടികൾക്ക് ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നത്? അതിന്റെ എസെൻസ് എന്ന് പറയുന്നത് ഈ അബാക്കസ് കുട്ടികൾ ആദ്യം ഫിസിക്കലി ഇതിൽ പ്രാക്ടീസ് ചെയ്യും, ഗ്രാജുവലി കുട്ടികൾ ഇത് മൈൻഡിൽ വിഷ്വലൈസ് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യും. അങ്ങനെ വിഷ്വലൈസ് ചെയ്ത് കാൽക്കുലേഷൻ ചെയ്യുമ്പോഴാണ് നല്ല സ്പീഡിൽ കുട്ടികൾക്ക് കാൽക്കുലേഷൻ ചെയ്യാൻ സാധിക്കുന്നതും കുട്ടികളുടെ പല ബുദ്ധിപരമായ കഴിവുകളും വികസിക്കുന്നതും. അപ്പൊ ഇത്രയാണ് ബേസിക് ആയിട്ട് അബാക്കസിനെ കുറിച്ചുള്ള ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ. ഇനി നമ്മൾ ഈ അബാക്കസ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമുക്കറിയാം നമ്മുടെ പല കഴിവുകളും ഇതിലൂടെ ഡെവലപ്പ് ചെയ്യുന്നു. അതിൻ്റെ പുറകിലുള്ള സയൻസ് എന്താണ്? നമ്മുടെ ബ്രെയിൻ പവറാണല്ലോ ഇതിലൂടെ ഏറ്റവും നമുക്ക് ഡെവലപ്പ് ചെയ്യുന്നത്. നമ്മുടെ ബ്രെയിനിന് രണ്ട് സൈഡുണ്ട്, റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും, രണ്ട് അർദ്ധഗോളങ്ങൾ എന്ന് പറയാം. സെറിബ്രൽ, അതായത് സെറിബ്രൽ ഹെമിസ്ഫിയറിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്, റൈറ്റ് ഹെമിസ്ഫിയർ ആൻഡ് ലെഫ്റ്റ് ഹെമിസ്ഫിയർ. ഇത് ഓരോന്നിനും പല പല അതിൻ്റെതായ ഫങ്ഷൻസ് ഉണ്ട്. നമുക്ക് അതിലേക്കൊന്ന് നോക്കാം. ദ ലെഫ്റ്റ് ബ്രെയിൻ ഇസ് കോൾഡ് ദ ലോജിക്കൽ ബ്രെയിൻ. നമ്മുടെ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ബ്രെയിനെ നമ്മൾ ലോജിക്കൽ ബ്രെയിൻ ആണ്, അതായത് ലോജിക്കൽ തിങ്കിങ്ങിനാണ് നമ്മൾ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ബ്രെയിൻ ഉപയോഗിക്കുന്നത്. നമ്മൾ ഇപ്പോൾ ബ്രെയിനിന് താഴെയുള്ള ബോഡി പാർട്ട്, ഹെഡിന് താഴെയുള്ള ബോഡി പാർട്ടിലെ റൈറ്റ് സൈഡ് ഓഫ് ദ ബോഡി പാർട്ട് നമ്മുടെ ലെഫ്റ്റ് ബ്രെയിൻ ആണ്, നമ്മുടെ ലോജിക്കൽ ബ്രെയിൻ ആണ് കൺട്രോൾ ചെയ്യുന്നത്. നമ്മൾ ഈ ലോകത്ത് 97 to 98 അതായത് ഭൂരിഭാഗം ആളുകളും കൂടുതൽ ഉപയോഗിക്കുന്നത് ലെഫ്റ്റ് ബ്രെയിൻ ആണ്. നമ്മൾ കൂടുതൽ ഏത് ഉപയോഗിക്കുന്നോ അത് കൂടുതൽ ഡെവലപ്പ് ആയിട്ട് വരുന്നു. ഇനി റൈറ്റ് ബ്രെയിനിന് നമ്മൾ ക്രിയേറ്റീവ് ബ്രെയിൻ ആണെന്ന് വിളിക്കുന്നത്. ദ റൈറ്റ് ബ്രെയിൻ ഈസ് കോൾഡ് ദ ക്രിയേറ്റീവ് ബ്രെയിൻ. നമ്മൾ നേരത്തെ കണ്ടു നമ്മൾ ലെഫ്റ്റ് ബ്രെയിന് റൈറ്റ് പാർട്ട് ഓഫ് ദ ബോഡിയാണ് കൺട്രോൾ ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ റൈറ്റ് ബ്രെയിൻ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ബോഡിയാണ് കൺട്രോൾ ചെയ്യുന്നത്. അതായത് നമ്മളിപ്പോൾ ലെഫ്റ്റ് ഹാൻഡോട് ഇപ്പോൾ എന്തെങ്കിലും എഴുതുന്നു, അല്ലെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യുന്നു, അപ്പോൾ ആ സമയത്ത് നമ്മുടെ റൈറ്റ് സൈഡ് ഓഫ് ദ ബ്രെയിൻ ആണ് നമ്മുടെ എല്ലാ ബോഡി പാർട്സിനെയും കൺട്രോൾ ചെയ്യുന്നത്. ഇത് ഓൺലി ഫ്യൂ പീപ്പിൾ, കുറച്ച് പേരാണ് കൂടുതലായിട്ട് ഈ റൈറ്റ് ബ്രെയിൻ ഉപയോഗിക്കുന്നത്. കൂടുതലും വലിയ വലിയ സയൻറ്റിസ്റ്റ്, പിന്നെ വലിയ വലിയ ആർട്ടിസ്റ്റുകൾ, വലിയ നടന്മാർ, അങ്ങനെ ഒരു ക്രിയേറ്റിവിറ്റി, പിന്നെ ഈ വലിയ വലിയ സയൻറ്റിസ്റ്റ് ലൈക്ക് ആൽബർട്ട് ഐൻസ്റ്റീൻ, ഇവരൊക്കെയാണ് റൈറ്റ് സൈഡ് ഓഫ് ദ ബ്രെയിൻ കൂടുതലായിട്ടും ഉപയോഗിച്ചിരുന്നത്. ഇനി നമുക്ക് എന്തൊക്കെ ഫങ്ഷൻസ് ഉണ്ട് ഈ ഓരോ സൈഡിനുമെന്ന്, ഇത് ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ തന്നെ ഒരു 10 മെയിൻ ഫങ്ഷൻസ് ഉണ്ട്, റൈറ്റ് സൈഡിൽ റൈറ്റ് ബ്രെയിനിനും ഒരു 11 ഫങ്ഷൻസ് ഉണ്ട്. ഇതിൽ എടുത്തു പറയാനാവുന്നത് ഇപ്പം ലെഫ്റ്റ് സൈഡിൽ ലോജിക്കൽ തിങ്കിങ്, പിന്നെ മാത്തമാറ്റിക്സ്, പിന്നെ നമ്മുടെ ആർട്ട് സംബന്ധമായിട്ടുള്ളത്, അങ്ങനെ ഒരുപാട് 10 കഴിവുകൾ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ബ്രെയിനിലാണ് ഉള്ളത്. അതുപോലെ റൈറ്റ് സൈഡ് ഓഫ് ദ ബ്രെയിനിൽ നമ്മുടെ ക്രിയേറ്റിവിറ്റി, പിന്നെ തിങ്കിങ്, അതായത് നമ്മൾ ഈ ആർട്ട് പരമായിട്ട് ഒരുപാട് ചിന്തിക്കുന്നവർ, പിന്നെ വിഷ്വലൈസേഷൻ ചെയ്യുന്നവർ, നമ്മൾ ശരിക്കും വിഷ്വലൈസ് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡ് ഓഫ് ദ ബ്രെയിനിലാണ് വിഷ്വലൈസേഷൻ നടക്കുന്നത്. അപ്പം അങ്ങനെ നമുക്ക് ഇത്രത്തോളം ഫങ്ഷൻസ് ഓരോ സൈഡിനും ഉണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ അബാക്കസ് പഠനത്തിലൂടെ എന്തൊക്കെ റിസൾട്ട് ഉണ്ട്, അതൊക്കെ എങ്ങനെയാണ് നമ്മൾ സയന്റിഫിക്കലി പ്രൂവ് ചെയ്തിരിക്കുന്നത് നോക്കാം. ഇത് പല പല ലീഡിംഗ് യൂണിവേഴ്സിറ്റികൾ പല രാജ്യങ്ങളിലും നടത്തിയിട്ടുണ്ട്, പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. 20,000 കുട്ടികളെ, അബാക്കസ് പഠിച്ച കുട്ടികളെ 5 ഫങ്ഷണൽ MRI ടെസ്റ്റ് വഴി, ഈ ഫങ്ഷണൽ MRI എന്ന് വെച്ചാൽ ഫങ്ഷണൽ മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിങ്, അത് നമ്മുടെ ബ്രെയിനിൽ വരുന്ന ചേഞ്ചസിനെ കുറിച്ച് പഠിക്കുന്ന മെഡിക്കൽ ഉപകരണമാണ് FMRI, ഫങ്ഷണൽ MRI എന്ന് പറയും.
അതിൽ നമുക്ക് എന്തൊക്കെ ബ്രെയിനിൽ എവിടൊക്കെയാണ് നമുക്ക് വളർച്ച വരുന്നത്, എന്തൊക്കെയാണ് കൂടുതലായിട്ട് ആക്ടിവിറ്റീസ് നടത്തുന്നത്, അതിനെ കുറിച്ചെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാൻ സാധിക്കും. അങ്ങനെ സയന്റിസ്റ്റുകള് ഇത്രയും കുട്ടികള്, 20,000-ത്തോളം കുട്ടികളെ 5 വർഷത്തോളം പഠിച്ച് കണ്ടെത്തിയ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ന്യൂറോ സയന്റിഫിക് ജേണലിൽ പബ്ലിഷ് ചെയ്ത പേപ്പേഴ്സ് ആണ്. അപ്പൊ അതില് പറയുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒന്ന്, അബാക്കസ് പഠിച്ച കുട്ടികളിൽ വർക്കിംഗ് മെമ്മറി നന്നായി ഡെവലപ്പ് ചെയ്യുന്നു. ഈ വർക്കിംഗ് മെമ്മറി എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ കമ്പ്യൂട്ടറിലൊക്കെ നമ്മൾ റാം എന്ന് പറയില്ലേ, റാൻഡം ആക്സസ് മെമ്മറി, ഈ വർക്കിംഗ് മെമ്മറി എത്രയും കൂടുതലുണ്ടോ അത്രയും നല്ലതാണ്. ഇപ്പൊ നമ്മൾ കമ്പ്യൂട്ടറിൽ റാം കൂടുന്തോറും നമ്മളെ കമ്പ്യൂട്ടർ നല്ല ഫാസ്റ്റ് ആയിരിക്കും അല്ലെ. അതുപോലെ നമ്മളെ മൊബൈലിലും റാം കൂടുതലുണ്ടെങ്കിൽ മൊബൈൽ നല്ല ഫാസ്റ്റ് ആയിരിക്കും. ഈ റാം കുറവാണെച്ചെങ്കിലോ, ഇപ്പൊ ചില കമ്പ്യൂട്ടറിലൊക്കെ നമ്മളിപ്പോ ഒരു വീഡിയോ ഒക്കെ പ്ലേ ചെയ്യുമ്പോൾ ഇങ്ങനെ ലോഡിംഗ് ലോഡിംഗ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കും, ശ്രദ്ധിച്ചിട്ടില്ലേ? അത് റാം കുറവായോണ്ടാണ്. അതുപോലെ വർക്കിംഗ് മെമ്മറി കുറവാണെച്ചെങ്കിൽ കുട്ടികളില് നമ്മള് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ, ഇപ്പൊ ഒരു വിത്തിൻ ഒരു ലിമിറ്റഡ് ടൈമിൽ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനൊക്കെ സാധിക്കില്ല. അപ്പൊ നല്ല വർക്കിംഗ് മെമ്മറി ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് കൂടുതൽ കാര്യങ്ങൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ പഠിക്കാൻ സാധിക്കും. അപ്പൊ അബാക്കസ് പഠനത്തിലൂടെ വർക്കിംഗ് മെമ്മറി നന്നായി ഡെവലപ്പ് ചെയ്യുന്നു എന്നാണ് സയന്റിഫിക് ആയിട്ട് സയന്റിസ്റ്റുമാർ കണ്ടെത്തി പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. രണ്ടാമതായിട്ട് കണ്ടെത്തിയ ഒരു കാര്യം, നമ്മുടെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ജോയിൻ ചെയ്യുന്ന ഒരു ഒരു പോർഷൻ ഉണ്ട്, അതിനെ കോർപ്പസ് കലോസം എന്നാണ് പറയുന്നത്. ഈ ഇതിനെ, ഈ മിഡ് പോർഷൻ, ഇത് അബാക്കസ് പഠിക്കുന്ന കുട്ടികളിൽ കൂടുതൽ ന്യൂറോ കണക്ഷൻസ് ഡെവലപ്പ് ചെയ്യുകയും കൂടുതൽ ഇൻഫർമേഷൻ, അതായത് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും തമ്മിൽ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുകയും നല്ല ഇൻഫർമേഷൻ ഫ്ലോ നടക്കുകയും ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ കോർപ്പസ് കലോസം എന്നുള്ള ഈ ഒരു പാർട്ട് ഇപ്പോ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ഒക്കെ ബ്രെയിൻ, ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ മരണശേഷം അദ്ദേഹത്തിന്റെ ബ്രെയിൻ എടുത്തിട്ട് റിസർച്ച് നടത്തിയിരുന്നു. അപ്പൊ അതിൽ കണ്ടെത്തിയൊരു കാര്യം, അദ്ദേഹത്തിന്റെ ഈ കോർപ്പസ് കലോസം നന്നായിട്ട് ഡെവലപ്പ് ചെയ്ത് നല്ല ഹാർഡ് ആയിരുന്നു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ അത്രയും ന്യൂറൽ കണക്ഷൻസ് അവിടെ വന്നിരുന്നു. അപ്പൊ അതുപോലെ അബാക്കസ് പഠിച്ച കുട്ടികളിലും ഈ കോർപ്പസ് കലോസം ഡെവലപ്പ് ചെയ്യുന്നത് കൊണ്ട് ഈ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും തമ്മിൽ നല്ല കണക്ടിവിറ്റി വരികയും ഇൻഫർമേഷൻ ഫ്ലോ നന്നായിട്ട് നടക്കുകയും ചെയ്യുന്നു. ഇപ്പൊ ഒരു കമ്പാരിസൺ പറയുകയാണെന്നുവെച്ചെങ്കിൽ, നമ്മളൊരു ചെറിയ റോഡ് കൂടെ പോവുകയാണെന്നുവെച്ചെങ്കിൽ ട്രാഫിക് അത്ര സ്മൂത്ത് ആയിരിക്കില്ല അല്ലേ. നേരെ മറിച്ച് ഒരു വലിയ റോഡാണെങ്കിലോ നമുക്ക് ഫാസ്റ്റ് ആയിട്ട് നമുക്ക് സ്മൂത്ത് ആയിട്ട് തന്നെ നമുക്ക് പോകാൻ പറ്റും. അതുപോലെയാണ് ഈ കോർപ്പസ് കലോസം പാർട്ട് ഡെവലപ്പ് ചെയ്യുമ്പോൾ ഈ രണ്ട് സൈഡ് ഓഫ് ദ പാർട്ട്, രണ്ട് ബ്രെയിൻ സൈഡും നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ രണ്ട് സൈഡിലെ കഴിവുകളും വർദ്ധിക്കുന്നു. രണ്ട് സൈഡിലെ എല്ലാ ഈ, കാരണം നല്ല എക്സസൈസ് ആണ് രണ്ട് സൈഡും കിട്ടുന്നത്, അങ്ങനെ ഇത് എല്ലാ കഴിവുകളും കുട്ടികളിൽ ഡെവലപ്പ് ചെയ്യുന്നു. ഇത് സയന്റിഫിക്കലി പ്രൂവൺ ആണ്. ഇനി എസ് എം എ അബാക്കസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് എങ്ങനെയാണ് ഈ ഹൈ സ്പീഡ് കാൽക്കുലേഷൻസ് ചെയ്യാൻ സാധിക്കുന്നത്? നമ്മുടെ എസ് എം എ അബാക്കസിന് 8 ലെവൽസ് ഉണ്ട്. ഒരു കുട്ടി ജോയിൻ ചെയ്തിട്ട് ഫസ്റ്റ് ലെവലിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് ലെവലിൽ നമ്മൾ ബേസിക് അഡീഷനും സബ്ട്രാക്ഷനുമാണ് പഠിപ്പിക്കുന്നത്. കൂടെ കുറെ ഫോർമുലാസ് ഉണ്ട്. അപ്പൊ അതെല്ലാം പഠിച്ചു കഴിയുമ്പോൾ കുട്ടികൾക്ക് നല്ലൊരു സ്ട്രോങ് ഫൗണ്ടേഷൻ കിട്ടും. അബാക്കസ് ഉപയോഗിച്ചും ഫിസിക്കൽ അബാക്കസിലാണ് ഫസ്റ്റ് ലെവല് ചെയ്യാം. എന്നിട്ട് നല്ലൊരു ഫൗണ്ടേഷൻ കുട്ടിക്ക് ഫസ്റ്റ് ലെവല് കഴിയുമ്പോൾ കിട്ടും. സെക്കൻഡ് ലെവലാവുമ്പോൾ കുട്ടികൾ കൂടുതൽ നമ്പേഴ്സ്, 2-digit numbers, പിന്നെ വിത്തൗട്ട് അബാക്കസ് ഗ്രാജുവലി. അപ്പൊ നമ്മൾ മനസ്സിലാക്കി ഈ അബാക്കസ് നമ്മൾ വിഷ്വലൈസ് ചെയ്ത് കണക്ക് കൂട്ടുമ്പോഴാണ് ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം വിത്ത് അബാക്കസ് ചെയ്യും, പിന്നെ വിത്തൗട്ട് അബാക്കസും ചെയ്യും, മൈൻഡിൽ വിഷ്വലൈസ് ചെയ്തിട്ട് ചെയ്യും. അത് സെക്കൻഡ് ലെവലിൽ സ്റ്റാർട്ട് ചെയ്യും.
ഇനി തേർഡ് ലെവൽ കഴിഞ്ഞ് ഫോർത്ത് ലെവൽ എത്തുമ്പോഴാണ് മൾട്ടിപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫിഫ്ത്ത് ലെവലിൽ നമ്മൾ ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ സിക്സ്ത് ലെവൽ കഴിഞ്ഞ് സെവൻത്ത് ആൻഡ് എയ്ത്ത് ലെവല് അഡ്വാൻസ് ലെവൽസ് ആണ്. ഇപ്പൊ പല പാരന്റ്സിനും ഒരു സംശയം ഉണ്ടാവാറുണ്ട്, എന്തുകൊണ്ട് ഈ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ആദ്യമേ പഠിപ്പിക്കുന്നില്ല, എന്തുകൊണ്ടാണ് ഈ അഡീഷൻ സബ്ട്രാക്ഷൻ മാത്രം കുട്ടികൾ കുറെ ചെയ്യുന്നത് വെച്ചാല്, ഇത് ഒരു സ്കിൽ ബിൽഡിംഗ് ആണ്. അബാക്കസ് നമ്മൾ പഠിക്കുന്നത് ഒരു സ്കില്ലായിട്ട് പഠിക്കുക. ഒരു എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചെങ്കിൽ, ഇപ്പൊ നമ്മൾ സൈക്ലിംഗ് പഠിക്കുന്നു, സൈക്ലിംഗ് പഠിക്കുന്നത് സ്കില്ലാണ്. നമ്മൾ ഒരിക്കൽ സൈക്കിൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും മറക്കില്ല, ഇടയ്ക്ക് എടുത്തൊന്ന് ഓടിച്ചാൽ മതി. അതുപോലെ സ്വിമ്മിങ് സ്വിമ്മിങ് പഠിക്കുന്നതും സ്കില്ലായിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഒരിക്കൽ നമ്മൾ സ്വിമ്മിങ് പഠിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അത് നമ്മൾ മറക്കില്ല, ഇടയ്ക്കൊന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി. അതുപോലെ അബാക്കസ് പഠിക്കുന്നതും സ്കില്ലായിട്ടാണ്, ഒരിക്കൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും മറക്കില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് ലെവലിൽ തന്നെ മൾട്ടിപ്ലിക്കേഷൻ എടുക്കാത്തതെന്ന് വെച്ചാൽ, നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് പോകേണ്ടത്, ഘട്ടം ഘട്ടമായിട്ടാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. അപ്പൊ എട്ട് ലെവലും കഴിയുമ്പോൾ ഈ മാത്സിലെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആയിരിക്കും. അഡീഷനും സബ്ട്രാക്ഷൻ ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ വളരെ സ്ട്രോങ് ആയിരിക്കും ഫൗണ്ടേഷൻ. ഈ പല പാരന്റ്സിനുള്ള ഒരു സംശയമാണ്, എന്തുകൊണ്ടാണ് ഈ മൾട്ടിപ്ലിക്കേഷൻ ആദ്യമേ തുടങ്ങുന്നില്ല എന്നുള്ളത്. നമ്മൾ നോക്കൂ, ഇപ്പൊ നമ്മൾ സ്വിമ്മിങ് പഠിക്കാൻ പോകുമ്പോൾ കുട്ടികൾ ആദ്യമേ തന്നെ ഒരു 6 feet ഡെപ്ത്തിലേക്ക് നമ്മൾ കൊണ്ടുപോയില്ലല്ലോ, ആദ്യമേ ചെറിയ ഡെപ്ത്തിലോടത്തല്ലേ നമ്മൾ കൊണ്ടുപോകുള്ളൂ. അതുപോലെ നമ്മൾ സൈക്കിൾ പഠിപ്പിക്കുമ്പോൾ ആദ്യമേ തന്നെ കുട്ടിയെ ഹൈവേയിലേക്ക് നമ്മൾ കൊണ്ടുപോയില്ലല്ലോ, നമ്മൾ ചെറിയ ഒരു പറമ്പ് അല്ലെങ്കിൽ ചെറിയ ഒരു റോഡിലല്ലേ നമ്മൾ പഠിപ്പിക്കുള്ളൂ. അതിന്റെ ഗ്രാജുവലി കുട്ടി പഠിച്ചു വന്നതിന് ശേഷമാണ് നമ്മൾ കൂടുതൽ വലിയ നിലയിലേക്ക് കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ അബാക്കസും ഘട്ടം ഘട്ടമായിട്ട് തന്നെ പഠിക്കണം, അപ്പോഴാണ് കുട്ടിക്ക് അതിന്റെ നല്ല റിസൾട്ട് കിട്ടുള്ളൂ. അപ്പൊ അതിൽ 8 ലെവലും കംപ്ലീറ്റ് ചെയ്യണം, അപ്പോഴാണ് കുട്ടിക്ക് ഈ ഫുൾ റിസൾട്ട് കിട്ടുക. ഇനി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഓറൽ ഇപ്പൊ SMA അബാക്കസിൽ നല്ല റിസൾട്ടാണ്, SMA അബാക്കസിൽ പഠിച്ച കുട്ടികൾക്കൊക്കെ നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. ഞങ്ങൾ ഇപ്പൊ കഴിഞ്ഞ 17 വർഷമായിട്ട് 300,000-ൽ പരം കുട്ടികൾക്ക് പഠിപ്പിച്ചിട്ടുണ്ട്, സക്സസ്ഫുള്ളി പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ കണ്ട ഒരു കാര്യം വെച്ചാൽ, ഓറൽ പ്രാക്ടീസ് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് ചെയ്യിക്കണം. ഓറൽ പ്രാക്ടീസ് സെക്കൻഡ് ലെവൽ ഓൺവേർഡ്സ് ഓറൽ പ്രാക്ടീസ് ഉണ്ട്. എന്തുകൊണ്ടാണ് ഇപ്പൊ ഞങ്ങൾ കണ്ട ഒരു കാര്യം വെച്ചാൽ, കോഗ്നിറ്റീവ് ഇന്റലക്ച്വൽ അബിലിറ്റീസ് കുട്ടികളുടെ ഒരു കുറച്ച് പ്രധാനപ്പെട്ട കഴിവുകളുണ്ട്, കോഗ്നിറ്റീവ് ഇന്റലക്ച്വൽ അബിലിറ്റീസ് നമ്മൾ ഓറൽ പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടികളിലാണ് നന്നായിട്ട് ഡെവലപ്പ് ചെയ്ത് കണ്ടിട്ടുള്ളത്. ഇത് 5 കാര്യങ്ങളുണ്ട്. ഒന്ന് വർക്കിംഗ് മെമ്മറി, 2 കോൺസെൻട്രേഷൻ, 3 ലിസണിങ് സ്കിൽ, പിന്നെ സ്പേഷ്യൽ ഇന്റലിജൻസ്, ഡിസിഷൻ മേക്കിംഗ്. ഈ 5 കാര്യങ്ങളെ നമ്മൾ 5 pillars ഓഫ് ലേണിംഗ് എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ഈ 5 കാര്യങ്ങൾ സ്ട്രോങ് ആണെന്നുവെച്ചെങ്കിൽ കുട്ടികളുടെ പഠനം സ്ട്രോങ് ആയിരിക്കും. ഈ 5 pillars എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചാൽ, ഇപ്പൊ നമ്മൾ ഒരു ബിൽഡിംഗ് സ്ട്രോങ് ആണെന്നുവെച്ചെങ്കിൽ അതിന്റെ പില്ലേഴ്സ് സ്ട്രോങ് ആയിരിക്കണം അല്ലെ. പില്ലേഴ്സ് സ്ട്രോങ് അല്ല വെച്ചെങ്കിൽ ബിൽഡിംഗ് സ്ട്രോങ് ആയിരിക്കില്ല, ഇപ്പോൾ വേണമെങ്കിലും താഴെ വീഴാം. അതുപോലെ നമ്മൾ ലേണിംഗിന്റെ 5 pillars എന്ന് പറയുന്നത് ഈ 5 കാര്യങ്ങളാണ്. ഈ 5 കാര്യങ്ങൾ കുട്ടികളിൽ നല്ല സ്ട്രോങ് ആണെന്നുവെച്ചെങ്കിൽ കുട്ടികൾക്ക് എല്ലാത്തിലും, മാത്സിൽ മാത്രമല്ല എല്ലാ അക്കാദമിക് കാര്യങ്ങളിലും നോൺ അക്കാദമിക് കാര്യങ്ങളും നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. അപ്പൊ നമ്മൾ ഈ ഓറൽ പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടികളിൽ ഈ 5 കാര്യങ്ങൾ വളരെ നന്നായിട്ട്, ഈ ഓറൽ മാത്രം പോരാ, നമ്മുടെ ബുക്കിൽ പ്രാക്ടീസ് ചെയ്യണം, പിന്നെ ഫിംഗറിങ് എക്സസൈസ് എല്ലാം ചെയ്യണം, അതിന്റെ കൂടെ ഓറൽ പ്രാക്ടീസും കൂടെ ചെയ്യുന്ന കുട്ടികളിലാണ് ഏറ്റവും നല്ല റിസൾട്ട് നമുക്ക് കിട്ടുന്നത്. ഇതില് പ്രാക്ടീസ്, കാരണം ഇത് നമ്മൾ സ്കില്ലായിട്ടാണല്ലോ പഠിക്കുന്നത്, അപ്പൊ നമ്മൾ എല്ലാ ദിവസവും ഒരു 30 മിനിറ്റ് പ്രാക്ടീസ് ചെയ്യണം. നമുക്കിത് ചൂസ് ചെയ്യാം. ഇപ്പോൾ രാവിലെ ആണെച്ചെങ്കിൽ ഏതെങ്കിലും ഒരു കൺവീനിയന്റ് ടൈം, ഇപ്പോൾ ഉദാഹരണത്തിന് 6 മണി നമ്മൾ സെലക്ട് ചെയ്യുകയാണെന്നുവെച്ചെങ്കിൽ, രാവിലെ 6 മണി എല്ലാ ദിവസവും 6 മണിക്ക് തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക, ഒരു 30 മിനിറ്റ് പ്രാക്ടീസ് ചെയ്യുക. ഈ 30 മിനിറ്റിൽ നമ്മൾ ബുക്കിലുള്ള കാര്യങ്ങൾ ചെയ്യണം, ഫിംഗറിങ് എക്സസൈസ് ചെയ്യണം, ഓറൽ പ്രാക്ടീസും ചെയ്യണം. ഈ 3 കാര്യങ്ങളും നമ്മൾ എല്ലാ ദിവസവും ചെയ്യുകയാണെന്നുവെച്ചെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരുന്നു, 100% റിസൾട്ട് കിട്ടും.
ഉറപ്പായിട്ടും, കാരണം ഞങ്ങളുടെ എക്സ്പീരിയൻസ് അതാണ്. ഇത് ഫോളോ ചെയ്യുകയാണ് വെച്ചെങ്കിൽ 100% ഗ്യാരണ്ടി തരാം, യു വിൽ ഗെറ്റ് ഗുഡ് റിസൾട്ട്സ്. ഇനി ഇപ്പൊ ഈ ഓറൽ പ്രാക്ടീസ് എന്ന് പറയുന്നത് നമ്മളിപ്പോ എന്തുകൊണ്ടാണ്, നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഈ ഓറൽ പ്രാക്ടീസിന് ഇത്ര ഇമ്പോർട്ടൻസ് എന്ന്? നമ്മൾ ഓറലി നമ്മൾ നമ്പേഴ്സ് ഇങ്ങനെ വായിക്കുമ്പോൾ കുട്ടികൾ ആദ്യം കേൾക്കും. അപ്പൊ കേൾക്കുന്നത് ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ബ്രെയിനിലാണ്. പിന്നെ അവർ കാൽക്കുലേഷൻ ചെയ്യുന്നതോ അവർ വിഷ്വലൈസ് ചെയ്തിട്ട് അബാക്കസിലാണ് ചെയ്യുന്നത്. അത് വിഷ്വലൈസേഷൻ നടക്കുന്നത് റൈറ്റ് സൈഡ് ഓഫ് ദ ബ്രെയിനിലാണ്. അപ്പോൾ അങ്ങനെ ഈ ഓറൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ രണ്ട് സൈഡ് ഓഫ് ദ ബ്രെയിനും നല്ല ആക്റ്റീവാണ്. ലെഫ്റ്റ് സൈഡും ആക്റ്റീവാണ്, റൈറ്റ് സൈഡും ആക്റ്റീവാണ്. അതുമൂലമാണ് ഈ 5 pillars ഓഫ് ലേണിംഗ് എന്ന് പറയുന്ന ഈ 5 കഴിവുകളും നന്നായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. ഇനി ഇപ്പോൾ ചിലപ്പോൾ പാരൻസിന് സമയക്കുറവ് കാരണം വായിച്ചു കൊടുക്കാൻ പറ്റിയില്ല എന്ന് വരാം. സമയം ഉണ്ടാവില്ല ഡിക്റ്റേറ്റ് ചെയ്യാനായിട്ട്. കാരണം എല്ലാ ദിവസം വായിച്ചു കൊടുക്കാൻ സമയമില്ലാത്ത മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ എച്ച്എംഐ അബാക്കസിൽ അതിനും ഫെസിലിറ്റി ഉണ്ട്. ഓൺലൈൻ ആയിട്ട് കുട്ടികളെ ഇപ്പൊ എല്ലാ SMA സ്റ്റുഡൻസിനും ഓൺലൈൻ ലോഗിൻ ഫെസിലിറ്റി ഉണ്ട്. സ്റ്റുഡൻറ് ലോഗിൻ ഫെസിലിറ്റി വഴി കയറിയതിന് ശേഷം ഓൺലൈൻ ഓറൽ പ്രാക്ടീസ് എന്ന ഒരു സംവിധാനമുണ്ട്. അത് ചെറിയൊരു നോമിനൽ ഫീയേ ഉള്ളൂ. അത് നിങ്ങളുടെ സെൻറ്ററിൽ സെൻറ്റർ ഇൻചാർജിനോട് ടീച്ചറിനോട് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞവരെ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അത് വെച്ചിട്ട് ഇതുപോലെ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യാം, 100% നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. ഇനി ഇപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി അബാക്കസിനെ കുറിച്ചും അതിൻ്റെ ഗുണഗണങ്ങളെ കുറിച്ചും അതിൻ്റെ സയൻസ് ബിഹൈൻഡ് സയൻസ് എല്ലാം നമ്മൾ മനസ്സിലാക്കി. ഇനി നമുക്ക് ഒരു ഡെമോൺസ്ട്രേഷൻ കാണാം. അതിൽ നമ്മൾ അബാക്കസ് പഠിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും എന്നൊക്കെ നമുക്ക് അറിയണ്ടേ. അപ്പോൾ നമ്മൾ ഈ അബാക്കസ് പഠിച്ച SMA അബാക്കസിൽ പഠിച്ച് കംപ്ലീറ്റ് ചെയ്ത കുട്ടികളുടെ ഒരു വീഡിയോ നമുക്ക് കാണാം.
ഓക്കെ നമ്മുടെ കുട്ടികൾ ചെയ്യുന്നത് കണ്ടല്ലോ അല്ലേ. Yes, sir. Yes, sir. Yes, sir. Yes, sir. Yes, sir. Yes, sir. Fine. Yes, sir. നമ്മൾ ഓക്കെ ഇതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. എസ് എം ഐയിൽ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഇതുപോലെ ചെയ്യാൻ പറ്റും. ഒരു ഒരു ഡെമോ കൂടെ കാണാം. ഞങ്ങൾ എല്ലാ വർഷവും കോമ്പറ്റീഷൻ നടത്താറുണ്ട്. ഇപ്പോൾ കൊറോണ വന്നതിന് ശേഷം ചെയ്തിട്ടില്ല, അതിനു മുന്നേ എല്ലാ വർഷവും നമ്മൾ കോമ്പറ്റീഷൻ നടത്താറുണ്ട്. അപ്പൊ നമ്മുടെ കോമ്പറ്റീഷനിൽ നമ്മൾ എല്ലാ കുട്ടികളുടെയും ഡെമോ കാണിക്കാറുണ്ട്. അപ്പൊ അതിൽ കാണിച്ച ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡെമോ ഉണ്ട്. അതായത് കാൽക്കുലേറ്ററുമായിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ നമ്മൾ അബാക്കസ് പഠിച്ച കുട്ടികളെ മൈൻഡിലും ചെയ്യും. പിന്നെ നമ്മളൊരു വോളണ്ടിയർ ആയിട്ട് ഓഡിയൻസ് എന്ന ഒരാളെ വിളിച്ചിട്ട് അയാൾ കാൽക്കുലേറ്ററിൽ കാൽക്കുലേഷൻ ചെയ്യും. അപ്പൊ അതൊന്ന് നമുക്ക് കാണാം, നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. ഒന്ന് കണ്ടു കാണുവോ, കണ്ടു നോക്കൂ. Is minus, okay. 323 is also minus. Okay. Ready? 679, 947, 637, 789, less 579, 893, 764, less 323, 723, 644. ഞങ്ങൾ ആക്ച്വലി കാൽക്കുലേറ്ററിൽ ചെയ്ത് അവിടം വരെ എത്തിയിട്ടില്ല എന്നതാണ് സത്യം. എത്ര ഫാസ്റ്റ് ആയിട്ടാണ് കുട്ടികൾ ചെയ്യുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. എല്ലാ കുട്ടികൾക്കും എല്ലാ കുട്ടികൾക്കും ഇതുപോലെ തന്നെ ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യണം. എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യണം. എല്ലാ ദിവസവും ഒരു 30 മിനിറ്റ് വെച്ച് പ്രാക്ടീസ് ചെയ്യുകയാണ് വെച്ചെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലെ ചെയ്യാൻ സാധിക്കും. ഇനി നമ്മൾ ബെനിഫിറ്റ്സ് ഓഫ് അബാക്കസ് ലേണിംഗ്, എന്തൊക്കെ ബെനിഫിറ്റ്സ് നമുക്ക് അബാക്കസ് ലേണിംഗിലൂടെ കിട്ടുന്നു എന്ന് നോക്കാം. ഇറ്റ് ഡെവലപ്സ് കോഗ്നിറ്റീവ് സ്കിൽസ് ഡെവലപ്മെന്റ്. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ സ്ലൈഡിൽ കണ്ടു എന്തൊക്കെയാണ് കോഗ്നിറ്റീവ് സ്കിൽസ്, 5 പില്ലേഴ്സ് ഓഫ് ലേണിംഗ്. അപ്പൊ കോഗ്നിറ്റീവ് സ്കിൽസ് നന്നായിട്ട് അബാക്കസ് പഠനത്തിലൂടെ ഡെവലപ്പ് ചെയ്യുന്നു. സ്ട്രോങ് അക്കാദമിക് ഫൗണ്ടേഷൻ, കുട്ടികളിൽ നല്ലൊരു ഫൗണ്ടേഷൻ ആണ് അബാക്കസ് പഠനത്തിലൂടെ കിട്ടുന്നത്. കാരണം ഇത്രയും കഴിവുകൾ ഈ പറഞ്ഞ പോലെ 5 പില്ലേഴ്സ് ഓഫ് ലേണിംഗ് ഒക്കെ നല്ല സ്ട്രോങ് ആയി കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ അക്കാദമിക് വിഷയങ്ങളിലും ശരിക്കും നമുക്ക് നല്ലൊരു മിന്നുന്ന പ്രകടനം തന്നെ കുട്ടികൾക്ക് കാഴ്ചവെക്കാൻ സാധിക്കും. ഇറ്റ് ഇംപ്രൂവ്സ് ഒബ്സർവേഷൻ സ്കില്ല്, കുട്ടികളിൽ ഒബ്സർവേഷൻ സ്കില്ല് നന്നായിട്ട് ഡെവലപ്പ് ചെയ്യും. ഇറ്റ് ഇൻക്രീസസ് സ്പീഡ് ആൻഡ് ആക്യുറസി, നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് സ്പീഡ് ആൻഡ് ആക്യുറസിയാണ്. നമ്മളൊരു കോമ്പറ്റീറ്റീവ് എക്സാമിനോ അല്ലെങ്കിൽ എൻട്രൻസ് എക്സാമിനോ ഒക്കെ പോകുമ്പോൾ അവിടെ ലിമിറ്റഡ് ടൈമേ ഉള്ളൂ, 2 മണിക്കൂർ 3 മണിക്കൂർ കിട്ടും. അതിനുള്ളിൽ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ശരിയായി നമുക്ക് ആൻസർ ചെയ്താലേ നല്ല റാങ്ക് സ്കോർ ചെയ്യാൻ സാധിക്കുള്ളൂ. അത് നമുക്ക് സ്പീഡ് ആൻഡ് ആക്യുറസി വർദ്ധിപ്പിക്കുന്നതിലൂടെ, അബാക്കസ് പഠനത്തിലൂടെ നമുക്ക് സ്പീഡ് ആൻഡ് ആക്യുറസി വർദ്ധിക്കുന്നതിലൂടെ ഏത് കോമ്പറ്റീറ്റീവ് എക്സാമിലും നമുക്ക് നന്നായിട്ട് പങ്കെടുക്കാൻ സാധിക്കുന്നു. ഇറ്റ് ഡെവലപ് സെൽഫ് കോൺഫിഡൻസ്, കുട്ടികളുടെ സെൽഫ് കോൺഫിഡൻസ് നന്നായിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. കുട്ടികൾക്ക് തന്നെ സ്വന്തമായിട്ട് പല കാര്യങ്ങൾ ചെയ്യാൻ ഈ അബാക്കസ് പഠനത്തിലൂടെ സാധിക്കുന്നുണ്ട്. ഇറ്റ് ബൂസ്റ്റ് ക്രിയേറ്റിവിറ്റി, കുട്ടികളുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കഴിവുകൾ നന്നായിട്ട് വളരുന്നു. ഇറ്റ് റെഡ്യൂസസ് സ്ട്രെസ്,
കുട്ടികളുടെ സ്ട്രെസ്. കാരണം ഇപ്പത്തെ കുട്ടികൾക്ക് സ്ട്രെസ് ഭയങ്കര സ്ട്രെസ് ആണ്, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, പക്ഷെ പലർക്കും സ്ട്രെസ് കാരണം നന്നായിട്ട് പഠിക്കാൻ സാധിക്കുന്നില്ല. അപ്പൊ അബാക്കസ് പഠിക്കുന്നതിലൂടെ ഈ സ്ട്രെസ് ഒക്കെ നമുക്കൊന്ന് കുറയ്ക്കാൻ സാധിക്കുന്നുണ്ട്. ടൈം പ്രഷർ മാനേജ്മെന്റ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നമുക്ക് ഏത് കോമ്പറ്റേറ്റീവ് എക്സാമിലും നമുക്ക് അറിയുന്ന കാര്യങ്ങളായിരിക്കും, പക്ഷേ നമ്മൾ എക്സാമിന്റെ ടൈമിൽ നമ്മൾ ചിലപ്പോൾ മറന്നു പോകും. ഇത് ആ ടൈം പ്രഷറുണ്ട്, ഇത്ര ടൈമിൽ നമുക്ക് ചെയ്യണമല്ലോ എന്നുള്ള പ്രഷർ വരുമ്പോൾ നമ്മൾ പഠിച്ച പല കാര്യങ്ങളും മറന്നു പോകും. അപ്പോൾ അബാക്കസ് പഠിച്ച കുട്ടികൾക്ക് ഈ ടൈം പ്രഷർ നമുക്ക് നന്നായിട്ട് മാനേജ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ കാര്യങ്ങളൊക്കെ ഏത് ടൈം പ്രഷർ വന്നു കഴിഞ്ഞാലും നല്ല രീതിയിൽ മാനേജ് ചെയ്യാനായിട്ട് അബാക്കസ് പഠിച്ച കുട്ടികൾക്ക് സാധിക്കുന്നുണ്ട്. ഇനി എസ് എം എ അബാക്കസില്, ഇപ്പൊ അബാക്കസ് പല കമ്പനീസും പഠിപ്പിക്കുന്നുണ്ട്, പക്ഷെ എസ് എം എ അബാക്കസിൽ ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. നമ്മുടെ എസ് എം എയിൽ പഠിച്ച കുട്ടികൾക്കൊക്കെ നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. അപ്പൊ എന്തൊക്കെയാണ് നമ്മുടെ സ്പെഷ്യാലിറ്റീസ് എന്ന് നോക്കാം. അബാക്കസ് ട്രെയിനിങ്, നല്ല അബാക്കസ് ട്രെയിനിങ് ആണ് കൊടുക്കുന്നത്. ഞങ്ങൾ മെമ്മറി ടെക്നിക്സ് പഠിപ്പിക്കുന്നുണ്ട് കുട്ടികളെ. മെമ്മറി ടെക്നിക്സ് എന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ, ഒരു 100 ഒബ്ജക്ട്സ് നമുക്ക് മെമ്മറൈസ് ചെയ്ത് റീകോൾ ചെയ്യാം. അത് ഫോട്ടോഗ്രാഫിക് മെമ്മറി ഡെവലപ്പ് ചെയ്യുന്നതിലൂടെയാണ് അത് സാധിക്കുന്നത്. അപ്പൊ ഈ 100 ഒബ്ജക്ട്സ് നമുക്ക് പല ഓർഡറിലും, 1-ാമത്തെ, 5-ാമത്തെ, നമ്മുടെ ടാലന്റ് കോൺടെസ്റ്റിന് വന്നിട്ടുള്ള പാരന്റ്സ് ആണ് കുട്ടികളൊക്കെ ആണ് വെച്ചെങ്കിൽ അറിയാൻ സാധിക്കും. ഞങ്ങൾ ഡെമോ കാണിക്കാറുണ്ട് അതില്. അപ്പോ ഇത്ര ഇപ്പൊ 100 ഒബ്ജക്ട്സ് കൊടുത്തിട്ട് അത് നമ്മൾ റാൻഡം ആയിട്ട് ചോദിക്കുന്നു, 100-ാമത്തെ എത്രയാണ്, 50-ാമത്തെ എത്രയാണ് ഒക്കെ പറഞ്ഞാൽ അതൊക്കെ ഒരു പെട്ടെന്ന് പെട്ടെന്ന് പറയാൻ സാധിക്കും. അതുപോലെ ഓർഡറിൽ, അസെൻഡിങ് ഓർഡറിൽ, ഡിസെൻഡിങ് ഓർഡറിൽ, എങ്ങനെ റാൻഡം ആയിട്ടോ അല്ലെങ്കിൽ നമ്പർ വൈസോ എങ്ങനെ തിരിച്ചും മറിച്ചും ചോദിച്ചു കഴിഞ്ഞാലും കുട്ടികൾക്ക് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഈ മെമ്മറി ടെക്നിക്സിലൂടെ നമ്മൾ ഫോട്ടോഗ്രാഫിക് മെമ്മറി ആണ് ഡെവലപ്പ് ചെയ്യുന്നത്. ഫാസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ ഓർത്തു വെക്കാനുള്ള കഴിവാണ് ഇതിലൂടെ ഡെവലപ്പ് ചെയ്യുന്നത്. കലണ്ടർ മെമ്മറൈസിങ്, 400 years, അതായത് 400 കലണ്ടർ മെമ്മറൈസ് ചെയ്യാൻ സാധിക്കുന്നു. എസ് എം എയിലെ കുട്ടികൾക്ക് ഇത് പഠിപ്പിക്കുന്നുണ്ട്. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് കലണ്ടർ മെമ്മറൈസിങ്. ചിലപ്പോൾ നമുക്ക് 2000 February 13 ഏതാണ്, മൺഡേ ആണോ ട്യൂസ്ഡേ ആണോ, അപ്പൊ നമുക്ക് കലണ്ടർ നോക്കണ്ടേ. അപ്പോൾ എസ് എം എ പഠിച്ച കുട്ടികൾക്ക് അത് വേണ്ട, അവർക്ക് അത് ഈ കലണ്ടർ മെമ്മറൈസിങ് ടെക്നിക്ക് വഴി വളരെ എളുപ്പത്തിൽ തന്നെ പറയാൻ സാധിക്കും, പെട്ടെന്ന് തന്നെ പറയാൻ സാധിക്കും. കലണ്ടർ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഏത് ദിവസമാണെന്ന് പറയാൻ സാധിക്കും. മൈൻഡ് ജിം ആൻഡ് ബ്രെയിൻ ഹണ്ട് എക്സസൈസ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. കുട്ടികൾക്ക് ബ്രെയിന് നല്ല എക്സസൈസ് കിട്ടും, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്യാൻ പറ്റും. മൈൻഡ് ജിം ആൻഡ് ബ്രെയിൻ ഹണ്ട് എക്സസൈസ് ഇത് നമ്മൾ ടെക്സ്റ്റ് നമ്മുടെ അബാക്കസ് ബുക്കിന്റെ കൂട്ടത്തിൽ തന്നെ ഉള്ളതാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെ കുട്ടികൾക്ക് അത് ചെയ്യാൻ പറ്റും. നല്ലൊരു ബ്രെയിൻ ഡെവലപ്മെന്റ് ആക്ടിവിറ്റിയാണത്. ഫ്രീ ഓൺലൈൻ അബാക്കസ് പ്രാക്ടീസ്, നമ്മുടെ അബാക്കസിൽ, എസ് എം എ അബാക്കസിൽ ജോയിൻ ചെയ്ത എല്ലാ കുട്ടികൾക്കും നമ്മൾ സ്റ്റുഡന്റ് ലോഗിൻ ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. എല്ലാ കുട്ടികളും അത് പ്രയോജനപ്പെടുത്തണം. യൂസർ നെയിമും പാസ്വേഡും കിട്ടും, അത് വെച്ചിട്ട് ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും പ്രാക്ടീസ് ചെയ്യാം, എത്ര വേണമെങ്കിലും, ഒരു ലിമിറ്റ് ഇല്ല, എത്ര വേണമെങ്കിലും പ്രാക്ടീസ് ചെയ്യാനുള്ള പ്രൊവിഷനാണ് ഞങ്ങൾ തരുന്നത്. അത് എല്ലാ കുട്ടികളും ഉപയോഗപ്പെടുത്തുക, എത്രയും പ്രാക്ടീസ് ചെയ്യുന്നു അത്രയും നല്ലത്. ഓൺലൈൻ ടെസ്റ്റ് അറ്റ് ഈച്ച് ലെവൽ ടു ട്രാക്ക് ദ പ്രോഗ്രസ് ഓഫ് സ്റ്റുഡൻസ്, ഇപ്പൊ നമ്മൾ കുട്ടികളുടെ പ്രോഗ്രസ് നമുക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് നമുക്കൊരു സെൻട്രലൈസ് സംവിധാനം ഉണ്ട്. ഈ സ്റ്റുഡന്റ് ലോഗിൻ വഴി കുട്ടികൾക്ക് ലോഗിൻ ചെയ്തിട്ട് ഓൺലൈൻ എക്സാം എഴുതാം. ഈ എക്സാം എഴുതുമ്പോൾ നമുക്കറിയാൻ പറ്റും കുട്ടികൾ ഏതൊക്കെ ഏരിയയിലാണ് നന്നായിട്ട് ചെയ്യുന്നത്, ഏതൊക്കെ ഏരിയയിലാണ് വീക്ക് ആയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാൻ സാധിക്കുക. എന്നിട്ട് ഈ ഓൺലൈൻ പ്രാക്ടീസിന്റെ ഫീഡ്ബാക്ക് നമ്മൾ ആ സെന്റേഴ്സിന് കൊടുക്കാറുണ്ട്. അപ്പോൾ എല്ലാ കുട്ടികളും, കാരണം ഞങ്ങളുടെ എയിം എന്ന് പറയുന്നത്, നമ്മുടെ ഒരു മോട്ടോ എന്ന് പറയുന്നത്, എല്ലാ കുട്ടികളും നമ്മൾ ആ വലിയ നിലവാരത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. എല്ലാ കുട്ടികളെയും കഴിവുള്ളവരാക്കുക എന്നുള്ളതാണ്. കാരണം എല്ലാവർക്കും കഴിവുണ്ട്. ഇപ്പോൾ ഒരു മോശം കുട്ടി, നല്ല കുട്ടി അങ്ങനെയൊന്നും ഇല്ല, എല്ലാ കുട്ടികൾക്കും കഴിവുണ്ട്. നമ്മളത് വളർത്തിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഓൺലൈൻ സംവിധാനത്തിലൂടെ നമുക്ക് എല്ലാ കുട്ടികൾക്കും നല്ല പ്രാക്ടീസ് കൊടുക്കുവാനും എല്ലാ കുട്ടികളെയും നല്ലൊരു നിലവാരത്തിലേക്ക് നമുക്ക് വളർത്തിക്കൊണ്ടുവരാനും സാധിക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓറൽ വർക്ക്ഷീറ്റ്, ഓറൽ വർക്ക്ഷീറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ അത് ചെയ്യാനായിട്ടുള്ള സംവിധാനം അഡീഷണൽ ആയിട്ട് തരുന്നുണ്ട്. അപ്പൊ അത് ഫ്രീ അല്ലാതെ ചെറിയൊരു നോമിനൽ ചാർജ് ഉണ്ട്. അത് വെച്ച് കഴിഞ്ഞാൽ അത് വെച്ചിട്ട് കുട്ടികൾക്ക് ഡെയിലി പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിക്കും. അതും നല്ല റിസൾട്ടാണ് കുട്ടികൾക്ക് നൽകുന്നത്. ഇനി ഓരോ ലെവൽ കഴിയുമ്പോഴും കുട്ടികൾക്ക് നമ്മൾ സർട്ടിഫിക്കറ്റ് കൊടുക്കും. എക്സാം, ഓൺലൈൻ എക്സാം എഴുതിയതിന് ശേഷം ആ ലെവലിനുള്ള സർട്ടിഫിക്കറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും സ്പെഷ്യാലിറ്റീസ് എസ് എം എ
അബാക്കസിന് ഉണ്ട്. ഇതൊക്കെ കൊണ്ടാണ് എസ് എം എയിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. ഇനി കോമ്പറ്റീഷൻസ്, കോമ്പറ്റീഷൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ വെച്ചാൽ നമ്മൾ കുട്ടികളുടെ കഴിവ് ശരിക്കും നമ്മൾ വളരുന്നത് ഇതുപോലെ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുമ്പോഴാണ്. കാരണം കുട്ടികൾക്ക് നല്ല കോമ്പറ്റേറ്റീവ് സ്പിരിറ്റ് ആണ്, എനിക്ക് ഇതിൽ നന്നായിട്ട് പെർഫോം ചെയ്യണം. അപ്പൊ ആ ഒരു കോമ്പറ്റേറ്റീവ് സ്പിരിറ്റ് വരുമ്പോൾ കുട്ടികളുടെ കഴിവ് വീണ്ടും വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ എസ് എം എ കോമ്പറ്റീഷനിൽ നമുക്ക് പല ഘട്ടങ്ങളുണ്ട്. സോൺ വൈസ് കോമ്പറ്റീഷൻ ഉണ്ട്, നാഷണൽ കോമ്പറ്റീഷൻ ഉണ്ട്, പിന്നെ ഇന്റർനാഷണൽ കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പൊ ഈ കോമ്പറ്റീഷൻസിലൊക്കെ നമ്മുടെ കുട്ടികൾക്ക് പങ്കെടുക്കാവുന്നതാണ്. എല്ലാ വർഷവും നടത്താറുണ്ട്. ഇപ്പൊ ഈ വർഷം കൊറോണ കാരണം നടന്നിട്ടില്ല. ഈ കൊറോണ എല്ലാം ഒന്ന് ശരിയായ ശേഷം അഗൈൻ വിൽ കണ്ടിന്യൂ വിത്ത് കോമ്പറ്റീഷൻസ്. ഇനി ഫ്രീക്വന്റ്ലി ആസ്ക് ക്വസ്റ്റ്യൻസ്. ഇത് പല മാതാപിതാക്കളുടെയും പല പാരന്റ്സിന്റെയും ടീച്ചേഴ്സിന്റെയും ഒക്കെ മനസ്സിലുള്ള സംശയങ്ങളാണ്. ഇത് പലരും ചോദിക്കുന്നതാണ്. അപ്പൊ നമ്മൾ അതാണ് ഞങ്ങൾ ഫ്രീക്വന്റ്ലി ആസ്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒന്ന്, വാട്ട് ഇസ് ദ ബെസ്റ്റ് ഏജ് ടു സ്റ്റാർട്ട് അബാക്കസ്? ഈ അബാക്കസ് പഠിക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ഏജ് ഏതാണ്? 4 to 14 ഇയേഴ്സ് ഏജ് ഗ്രൂപ്പ് ആണ് അബാക്കസ് പഠിക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ഏജ്. 14 ഇയേഴ്സ് എന്തുകൊണ്ടാണ് നമ്മൾ 14 ഇയേഴ്സ് ഒരു അപ്പർ സീലിംഗ് പറയുന്നത് വെച്ചാല്, നമ്മുടെ പല കഴിവുകളൊക്കെ ഈ ബ്രെയിൻ ഡെവലപ്മെന്റ് ഒക്കെ ഒരു 14 ഇയേഴ്സ് ആകുമ്പോഴേക്കിന് ഒരു സാച്ചുറേറ്റഡ് ലെവലിലായിരിക്കും. അപ്പൊ 14 ഇയേഴ്സ് കഴിഞ്ഞാല് പിന്നെ അബാക്കസ് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ കുട്ടികൾക്ക് അത്രയും എഫേർട്ട് ഇടാൻ സാധിക്കില്ല. കാരണം 14 ഇയേഴ്സ് കഴിയുമ്പോൾ പിന്നെ കുട്ടികൾ 10ാം ക്ലാസ്സിലായി, 10ാം ക്ലാസ്സിലൊക്കെ ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പോൾ അബാക്കസിനായിട്ട് അത് കൂടുതൽ സമയം അവർക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 14 വയസ്സിന് മുന്നേ ആകുമ്പോൾ അവർക്ക് എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുകയും ഇപ്പോൾ 26 മാസം കൊണ്ട് ഇതിന്റെ ഫുൾ ലെവൽസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോളം കുട്ടികൾക്ക് ഇതിന്റെ അഡ്വാൻറ്റേജ് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ ഏറ്റവും ബെസ്റ്റ് ഏജ് ടു സ്റ്റാർട്ട് അബാക്കസ് എന്ന് പറയുന്നത് 4 to 14 ഇയേഴ്സ് ഏജ് ഗ്രൂപ്പുള്ള കുട്ടികൾക്കാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിൽ അബാക്കസ് മെത്തേഡ് ഓഫ് കാൽക്കുലേഷൻ ക്ലാഷ് വിത്ത് ദ നോർമൽ മെത്തേഡ് ഓഫ് കാൽക്കുലേഷൻ ഇൻ സ്കൂൾ കരിക്കുലം? സ്കൂളിൽ പഠിപ്പിക്കുന്ന സ്റ്റെപ്പ് മെത്തേഡ്, സ്റ്റെപ്പ് വൈസ് നമ്മൾ എഴുതി കാൽക്കുലേഷൻ ചെയ്യുന്ന മെത്തേഡുമായി ഒരു കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്ലാഷ് വരുമോ എന്നുള്ള ഒരു സംശയം ചില ടീച്ചേഴ്സിനും പാരൻസിനൊക്കെ ഉണ്ട്. ഒരിക്കലുമില്ല, ഒരിക്കലും ഇങ്ങനെ ഒരു ക്ലാഷ് വരുന്നില്ല. ഞാൻ ഒരു ഉദാഹരണം പറയട്ടെ. ഒരു 10 നിലയുള്ള ഒരു ബിൽഡിങ്. അപ്പൊ 10 നിലയിൽ അപ്പൊ താഴെ നിന്ന് മേലെ പോകണമെങ്കിൽ നമുക്ക് ലിഫ്റ്റ് വഴിയും പോവാം, സ്റ്റെപ്പ് കയറിയിട്ടും പോവാം. അപ്പൊ നമ്മൾ ലിഫ്റ്റിലൂടെ പോകുമ്പോൾ നമുക്ക് ഫാസ്റ്റ് ആയിട്ട് മുകളിലേക്ക് എത്താൻ സാധിക്കും. എന്ന് വെച്ചാൽ ഇപ്പൊ ലിഫ്റ്റ് പോകുന്ന ഒരാൾക്ക് സ്റ്റെപ്പ് വഴി പോകാൻ പറ്റില്ലെന്നുണ്ടോ? സ്റ്റെപ്പ് വഴി പോകുന്നത് മറന്നുപോയില്ലല്ലോ. അതുപോലെയാണ് അബാക്കസ് പഠിച്ച കുട്ടികൾക്ക്. അബാക്കസ് പഠിക്കുന്നത് ലിഫ്റ്റിലൂടെ പോകുന്നത് പോലെയാണ്, ഫാസ്റ്റ് ആയിട്ട് ആൻസറിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. എന്ന് വെച്ചിട്ട് സ്റ്റെപ്പ് വഴി ചെയ്യുന്ന ഒരിക്കലും കുട്ടികൾ മറക്കില്ല. അപ്പൊ സ്കൂൾ മെത്തേഡുമായിട്ട് ഒരു ക്ലാഷും ഇല്ല. അബാക്കസ് പഠിക്കുന്നതുകൊണ്ട് അഡ്വാൻറ്റേജസ് മാത്രമേ ഉള്ളൂ. കാരണം ഇപ്പൊ സ്കൂൾ മെത്തേഡിൽ ചെയ്ത ആൻസേഴ്സ് കറക്റ്റ് ആണോ എന്ന് അറിയാനായിട്ട് അബാക്കസ് മെത്തേഡിൽ തന്നെ കുട്ടികൾക്ക് ചെയ്യാം. ഇതിന്റെ അബാക്കസ് മെത്തേഡിന്റെ ഏറ്റവും പ്രയോജനം കുട്ടികൾക്ക് ലഭിക്കുന്നത് ഒരു എൻട്രൻസ് എക്സാം, ഇപ്പോൾ എഞ്ചിനീയറിംഗ് എൻട്രൻസിനൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ പോകുമ്പോൾ, അവിടെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രയോജനം കുട്ടികൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ അത്രയും ക്വസ്റ്റ്യൻ, ഇപ്പോൾ ഒരു 3 മണിക്കൂറിൽ ഇത്ര ക്വസ്റ്റ്യൻസ് ചെയ്യണം എന്ന് വെച്ചെങ്കിൽ നല്ല ടൈം പ്രഷറായിരിക്കും, പിന്നെ ഒരു നല്ലൊരു സ്കില്ലും വേണം. അപ്പോൾ അബാക്കസ് പഠിച്ച കുട്ടികൾക്കൊക്കെ അത് വളരെ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാനും നല്ല സ്കോർ നല്ല റാങ്ക് കിട്ടാനും സാധിക്കും. അപ്പോൾ ഒരിക്കലും നമ്മുടെ അബാക്കസ് മെത്തേഡും സ്കൂൾ മെത്തേഡുമായിട്ട് ഒരു ക്ലാഷും ഇല്ല, രണ്ടും രണ്ടാണ്, ഒരു ക്ലാഷും വരുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിൽ ദേ ഫോർഗെറ്റ് അബാക്കസ് മെത്തേഡ് ആഫ്റ്റർ സം ടൈം? ഇത് അബാക്കസ് ഒക്കെ പഠിച്ചു കുറച്ച് നാൾ കഴിഞ്ഞാൽ ഇത് മറന്നു പോകുമോ? ഒരിക്കലും മറക്കില്ല. കാരണം ഞങ്ങൾ കഴിഞ്ഞ സ്ലൈഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്, അബാക്കസ് പഠിക്കുന്നത് സ്കില്ലായിട്ടാണ്. സ്കില്ലായിട്ട് പഠിക്കുന്ന ഒരു കാര്യവും നമ്മൾ ഒരിക്കലും മറക്കില്ല. ഇപ്പൊ സൈക്ലിംഗ് നമ്മൾ പഠിക്കുന്നത് സ്കില്ലായിട്ടാണ്. അപ്പൊ സൈക്ലിംഗ് ഒരിക്കൽ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മറക്കുമോ? അല്ലെ, എത്ര നാൾ കഴിഞ്ഞാലും നമ്മൾ മറക്കില്ല, ഇടയ്ക്കൊന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി. അതുപോലെ സ്വിമ്മിങ്, സ്വിമ്മിങ് ഒരിക്കൽ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമ്മൾ മറക്കില്ല, ഇടയ്ക്കൊന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി.
അതുപോലെയാണ് അബാക്കസും. ഒരിക്കൽ പഠിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും മറക്കില്ല. അങ്ങോളം അവരുടെ ലൈഫ് ലോങ് ത്രൂ ഔട്ട് ദർ ലൈഫ് ഇതിന്റെ അഡ്വാൻറ്റേജ് കിട്ടിക്കൊണ്ടേയിരിക്കും. ഇടയ്ക്കൊന്ന് പ്രാക്ടീസ് ചെയ്താൽ മാത്രം മതി. ഹൗ ദ ചിൽഡ്രൻ ആർ ഏബിൾ ടു കാൽക്കുലേറ്റ് ഫാസ്റ്റർ ദാൻ എ കാൽക്കുലേറ്റർ, ഇതും പല പാരൻസും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെ അബാക്കസിൽ ഇപ്പൊ സമയ അബാക്കസിൽ പഠിച്ച കുട്ടികൾക്ക് ഇത്രയും ഫാസ്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുന്നു, അതും നമ്മൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞ സ്ലൈഡില്. ഇതിന്റെ എസെൻസ് എന്ന് പറയുന്നത് വിഷ്വലൈസിങ് അബാക്കസ്, നമ്മൾ മൈൻഡിൽ വിഷ്വലൈസ് ചെയ്തിട്ട് ചെയ്യുന്നു. ഇപ്പൊ ഈ ഓറൽ പ്രാക്ടീസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ബ്രെയിനും റൈറ്റ് സൈഡ് ഓഫ് ദ ബ്രെയിനും രണ്ടും ആക്റ്റീവ് ആണ്, കേൾക്കുന്നു അത് ലെഫ്റ്റ് സൈഡില്, നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നു അത് റൈറ്റ് സൈഡ് ഓഫ് ദ ബ്രെയിനില്. രണ്ടും ആക്റ്റീവ് ആവുമ്പോൾ നമ്മുടെ ബോത്ത് സൈഡ് ഓഫ് ദ ബ്രെയിൻ നന്നായിട്ട് ഡെവലപ്പ് ചെയ്യുന്നു, അതിലൂടെയാണ് ഈ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പൊ കുട്ടികളിൽ ഇപ്പൊ നമ്മൾ പ്രൊഫിഷ്യൻസി കൂടിക്കൂടി വരികയാണ്. അതായത് നമ്മൾ കൂടുതൽ നമ്പർ, അതായത് വർക്കിംഗ് മെമ്മറി കൂടുക എന്ന് പറയുമ്പോൾ, വർക്കിംഗ് മെമ്മറി ഡെവലപ്പ് ചെയ്യുമ്പോൾ കുട്ടികൾക്ക് കൂടുതൽ നമ്പേഴ്സ് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. അങ്ങനെയാണ് നമ്മൾ ഇപ്പൊ കൂടുതൽ നമ്പേഴ്സ് 3 ഡിജിറ്റ് 4 ഡിജിറ്റ് ഒക്കെ വരുമ്പോഴേക്ക് കുട്ടികൾക്ക് ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നത്. അങ്ങനെയാണ് വർക്കിംഗ് മെമ്മറി ഡെവലപ്പ് ചെയ്യുന്നു, അതുപോലെ നമ്മുടെ ബ്രെയിൻ രണ്ട് സൈഡ് ഓഫ് ദ ബ്രെയിനും നന്നായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ആ എല്ലാ കഴിവുകളും ഡെവലപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ കഴിവ് ഫാസ്റ്റ് ആയിട്ട് കാൽക്കുലേറ്ററിനെക്കാളും ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നത്. ഇത്രയാണ് ഫ്രീക്വന്റ് ആസ്ക് ക്വസ്റ്റ്യൻസ്, മെയിൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇനി നമ്മുടെ ഒരു കോഴ്സ് സ്ട്രക്ചറിനെ കുറിച്ച് പറയാം. നമ്മുടെ ഏജ് ഗ്രൂപ്പ് അനുസരിച്ചിട്ട് എസ് എം എ അബാക്കസിന് ഒരുപാട് കോഴ്സസ് ഉണ്ട്. അപ്പം ഇത് നിങ്ങളുടെ ടീച്ചർ പറഞ്ഞതാണ്, അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയാണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കോഴ്സ് എന്ന് പറയുന്നത് എസ് എം എ അബാക്കസ് 7 years to 14 years ഏജ് ഗ്രൂപ്പുള്ള കുട്ടികൾക്കുള്ള കോഴ്സാണ്. ഇത് 8 levels ഉണ്ട്, 26 months ആണ് ടോട്ടൽ കോഴ്സ് ഡ്യൂറേഷൻ. പിന്നെ 4 years to 7 years ഉള്ള കുട്ടികൾക്ക് എസ് എം എ കിഡ്സ് അബാക്കസ്, അത് 2 levels ഉണ്ട്, ബേസിക് ലെവലും കിഡ്സ് ലെവൽ 1 ആണ് ഈ എസ് എം എ കിഡ്സ് അബാക്കസിലുള്ളത്. എസ് എം എ കിഡ്സ് ലെവൽ 1 കഴിഞ്ഞതിന് ശേഷം കുട്ടികൾക്ക് നേരിട്ട് തന്നെ സെക്കൻഡ് ലെവൽ, മെയിൻ അബാക്കസ് കോഴ്സിന്റെ സെക്കൻഡ് ലെവലിലേക്ക് കയറാൻ സാധിക്കും. പിന്നെ നമുക്ക് വേദിക് മാത്സ് ട്രെയിനിങ് ഉണ്ട്, 12 years to 18 years ഏജ് ഗ്രൂപ്പുള്ള കുട്ടികൾക്ക് വേദിക് മാത്സ്. അപ്പോൾ വേദിക് മാത്സ് കുറച്ച് വ്യത്യസ്തമായിട്ടാണ്, കുറച്ച് അഡ്വാൻസ്ഡ് ലെവലാണ്. അപ്പോൾ മുതിർന്ന കുട്ടികൾക്ക്, 12 years ഓൺവേർഡ്സ് ഉള്ള കുട്ടികൾക്കാണ് വേദിക് മാത്സ് പഠിപ്പിക്കുന്നത്. അത് 4 levels ഉണ്ട്, ടോട്ടൽ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 12 months ആണ് എസ് എം എ വേദിക് മാത്സിൻ്റെ. പിന്നെ നമുക്ക് റൂബിക് ക്യൂബ് ഉണ്ട്, റൂബിക് ക്യൂബ് ട്രെയിനിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റൂബിക് ക്യൂബ് ചെയ്യുന്നതിൽ, റൂബിക് ക്യൂബ് നിങ്ങൾക്ക് അറിയായിരിക്കും, ഒരു പസിലാണത്, 6 colors ഉള്ള ഒരു ക്യൂബാണ്. അപ്പൊ അത് ഷഫിൾ ചെയ്തിട്ട് നമ്മൾ തിരിച്ച് സോൾവ് ചെയ്യണം, അതും നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. 2x2, 3x3, 4x4 ക്യൂബ്സ് റൂബിക് ക്യൂബിൽ പഠിപ്പിക്കുന്നുണ്ട്. ഇത്രയാണ് ഏജ് ഗ്രൂപ്പ് അനുസരിച്ചുള്ള എസ് എം എ അബാക്കസിന്റെ കോഴ്സസ് ഓഫർ ചെയ്യുന്നത്. അപ്പൊ ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ നിങ്ങളുടെ സെന്റർ ടീച്ചറിനോട് ചോദിച്ചാൽ മതി, പറഞ്ഞു തരാം. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെഷൻ. ഇപ്പം ഇത്രയും പ്രസന്റേഷൻ കണ്ട പാരന്റ്സിന് എന്ത് ഡൗട്ട്സ് ഉണ്ട് വെച്ചെങ്കിലും ചോദിക്കാം. എന്തെങ്കിലും സംശയങ്ങളുണ്ടോ ഈ പറഞ്ഞ പ്രസന്റേഷനിലോ, അല്ലെങ്കിൽ ഇതിലല്ലാതെ വേറെ നിങ്ങൾ അബാക്കസ് കോഴ്സിലോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. വെരി ഇൻട്രസ്റ്റിംഗ് ക്ലാസ് സർ. ഓ താങ്ക് യു, വെരി നൈസ്. ഓക്കെ താങ്ക് യു. എന്റെ കൊച്ചുമകൻ, ഞാൻ റിട്ടയർഡ് ഒരു ഗസറ്റ് ഓഫീസറാണ്. ഓ വെരി ഗുഡ്. മകൻ 5 വയസ്സിലാണ് സംസാരിച്ചു തുടങ്ങിയത് എന്നെ. ഓക്കെ. ത്രൂ ഔട്ട് ഒരു ക്ലസ്റ്റ് ലിപ്പ് ആൻഡ് ഇതാണ് ക്ലസ്റ്റ്. ഓക്കെ. അപ്പൊ 8 വയസ്സിനിടയിൽ 8 surgery കഴിഞ്ഞ കുട്ടിയാണ്. ഇപ്പോഴും സർജറി കഴിഞ്ഞിട്ടേ ഉള്ളൂ, ഈ ലോക്ക്ഡൌണിൽ പോലും. ഓക്കെ. അവൻ 1 വർഷത്തിന് മുമ്പാണ് അബാക്സിൽ ജോയിൻ ചെയ്തത്. ഓക്കെ. വളരെ നല്ല ഒരു റിസൾട്ട് ആണ് കുട്ടിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പറയുന്നത് ബാക്കി CBSE ആണ് പഠിക്കുന്നത്, ഇപ്പൊ 3rd standard. ഓക്കെ. ക്ലാസ്സിലെപ്പോഴും വീഡിയോ ഓൺ ആക്കൂല. ഓക്കെ.
ടീച്ചേഴ്സിനെ ആ കുട്ടിയോ ഞാനും ആ കുട്ടിയുടെ മദറും ഒക്കെ ഫോഴ്സ് ചെയ്ത് ടീച്ചേഴ്സ് മുന്നിലൂടെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒന്നാം ക്ലാസ്സിലായപ്പോഴാണ്, അതായത് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലായപ്പോഴാണ് ഉമ്മ എന്നുള്ള വാക്കിൽ നിന്ന് മറ്റൊരു വേർഡിലേക്ക് പോയത് എന്റെ. ക്ലാസ് ബെസ്റ്റ് ആയിരുന്നു, നല്ല നന്നായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ അബാക്കസ് എന്ന് പറയുമ്പോ ഭയങ്കര ഇൻട്രസ്റ്റീവ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഡിസ്റ്റൻസ് ആണ് ഓൺലൈൻ ക്ലാസ് എന്ന് പറയുന്നത്. ഞാൻ ഇങ്ങ് അതായത് നിയറസ്റ്റ് ഏകദേശം കൊല്ലം അടുപ്പിച്ചൊക്കെ ഉള്ള ഒരു സ്ഥലത്താണ് ഞാൻ ഇത് ചെയ്യുന്നത്. ഓൺലൈൻ ക്ലാസ് വളരെ ഇൻട്രസ്റ്റീവ് ആയിട്ട് അവൻ കൊണ്ടുപോകുന്നുണ്ട്. വെരി ഗുഡ്. അപ്പം മോനെ നമ്മൾ എപ്പോഴും നമ്മളെ നല്ല പ്രോത്സാഹനം കൊടുത്തിട്ട് കുട്ടിയെ കൊണ്ട് എല്ലാ ലെവൽസും ചെയ്യും. ഇപ്പൊ തേർഡ് ലെവലായി, ഫസ്റ്റ് ലെവല് ഫുൾ മാർക്കും വാങ്ങിയിട്ടുണ്ട്. അത് തന്നെ എനിക്കറിയില്ല, ഞാനിങ്ങനെ ഞാനാണ് കൂടുതലും ഈ ബ്രെയിൻ കൊടുക്കുന്നത്. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ അവനോട് ചോദിക്കും, ഞാൻ അവനോട് ചോദിക്കും. ഞാനിപ്പോ റിട്ടയർമെന്റ് ആയതുകൊണ്ട് എനിക്ക് സമയമുണ്ടോ അവനെ കൊണ്ടുപോകാൻ. കളിക്കുന്നതും അവന്റെ പ്ലേയിലും ഒക്കെ ഇത് വരാറുണ്ട് അബാക്കസ്. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ നമ്മള് ഈ എട്ട് ലെവലും കഴിയുമ്പോ കുട്ടിക്ക് ഇതിന്റെ ഫുൾ ബെനിഫിറ്റ് കിട്ടി തുടങ്ങണം. അപ്പോഴാണ് നമ്മള് എല്ലാ ലെവലും കുട്ടിയെ കൊണ്ട് ചെയ്യിക്കണം. ഇപ്പൊ തേർഡ് ലെവൽ സ്റ്റാർട്ട് ചെയ്തു, ബുക്ക് വന്നില്ല എനിക്ക് തോന്നുന്നു. ബുക്കിന് ഓർഡർ ചെയ്തു, ലോക്ക്ഡൌൺ ആയതുകൊണ്ടാണോ എന്തോ. ഇപ്പൊ ചില സ്ഥലങ്ങളിൽ കുറച്ച് ഡിലേ വരുന്നുണ്ട്. അപ്പൊ താങ്ക് യു മാഡം, താങ്ക് യു സോ മച്ച്. അപ്പൊ ഇത് എല്ലാ മാതാപിതാക്കൾക്കും ഇതുപോലെ ഇതൊരു പ്രചോദനമാകണം. കാരണം വെച്ചാല് കുട്ടികൾക്ക് ആ റിസൾട്ട് കാണണം, അപ്പോഴാണ് കുട്ടികള്. ഇപ്പൊ പലരും എന്ത് ചെയ്യാ, ഈ ഫസ്റ്റ് ലെവലിൽ എന്തുകൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നില്ല എന്നൊക്കെ ചോദിക്കാം. നമ്മൾ അങ്ങനെ നോക്കരുത്, കാരണം ഇത് നമ്മള് സ്കില്ലായിട്ട് പഠിക്കുകയാണ്. അപ്പൊ നമ്മള് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെയാണ് നമ്മൾ പോകേണ്ടത്. അപ്പൊ നമ്മള് കുട്ടികൾക്ക് നല്ല പ്രോത്സാഹനം കൊടുത്തിട്ട് എല്ലാ ലെവലും അവരെ കംപ്ലീറ്റ് ചെയ്യിക്കാം. അപ്പൊ നമ്മള് ഈ ഞാൻ പറഞ്ഞ പോലെ എല്ലാ ദിവസവും ഒരു 30 മിനിറ്റ് പ്രാക്ടീസ് ചെയ്യാന്ന് വെച്ചെങ്കിൽ 100% ഗ്യാരണ്ടീഡ് ആണ്, ഗ്യാരണ്ടീഡ് റിസൾട്ട് കുട്ടികൾക്ക് കിട്ടും. ഹായ് സർ, ഐ ആം റോഷ്ന. ഹായ്, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. സാർ ക്ലാസ് നല്ലതായിരുന്നു, എനിക്ക് ഇപ്പോഴാണ് ശരിക്കും ഇതിനെ കുറിച്ച് മനസ്സിലായത്. ഞാൻ കേട്ടിട്ടുണ്ട്, എന്താണ് ശരിക്കും ക്ലിയർ അല്ലായിരുന്നു. സാർ എന്റെ ഡൗട്ട്, നമ്മളിപ്പോ എല്ലാ ലെവൽസും 26 മന്ത്സ് കണ്ടിന്യൂസ് ആയിട്ടല്ലേ ചെയ്യുന്നത്? അപ്പൊ ഇടയ്ക്ക് എങ്ങാനും ബ്രേക്ക് വന്നാൽ എങ്ങനെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്? ഇടയ്ക്ക് ബ്രേക്ക് വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം, കുട്ടികളെ കൊണ്ട് ഇടയ്ക്ക് പ്രാക്ടീസ് ചെയ്യിക്കാം. ഇടയ്ക്ക് പ്രാക്ടീസ് ചെയ്യിക്കാം, അത് ഡെയിലി പ്രാക്ടീസ്. നമ്മളിപ്പോ ഇതിൽ നമ്മൾ പറയുന്ന ഫിംഗറിംഗ് എക്സസൈസ് ഒരിക്കലും മുടക്കരുത്. അത് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ടച്ച് ഉണ്ടാവും. നമ്മൾ ടച്ച് പോയി കഴിഞ്ഞാലാണ് പിന്നെ പഠിക്കാനായിട്ട് പിന്നെയും ഒരു ചെറിയൊരു മടി വരും കുട്ടികൾക്ക്. ആ മടി വരാതെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറച്ച് ചെറിയ ബ്രേക്കൊക്കെ വന്നുകൊണ്ട് കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് കണ്ടിന്യൂ ചെയ്യുമ്പോൾ നമുക്ക് അവർക്ക് സെയിം ഫ്ലോയിൽ കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കും. പിന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഓൺലൈൻ ആയതുകൊണ്ട് നമ്മൾ ഒരു ലിമിറ്റേഷനും ഇല്ല. നമ്മളിപ്പോൾ വേൾഡിൽ എവിടെ ആണെച്ചെങ്കിലും നമുക്ക് ഫോളോ ചെയ്യാനും നമുക്ക് പഠിക്കാനും സാധിക്കുന്നുണ്ട്. അപ്പോ ഇവൺ എന്നിരുന്നാലും ഇപ്പൊ ഒരു ചെറിയ ബ്രേക്ക് ഒക്കെ വന്നോണ്ട് കുഴപ്പമില്ല. അപ്പൊ ആ ബ്രേക്ക് ടൈമിൽ നമ്മൾ ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി, കുട്ടികൾ ആ ഡെയിലി പ്രാക്ടീസ് മുടക്കാതെ ചെയ്താൽ മതി. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഫ്ലോ പോകില്ല കുട്ടികൾക്ക്. അത് കഴിഞ്ഞിട്ട് പിന്നെ റെസ്യൂം ചെയ്യുമ്പോൾ സ്മൂത്ത് ആയിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കും. താങ്ക് യു സർ. എന്റെ മകൻ 7 വയസ്സായി, പുള്ളിക്കാരൻ പഠിച്ചോണ്ടിരിക്കുകയാണ്. 6 വയസ്സായപ്പോഴേ തുടങ്ങിയതാണ്. എനിക്ക് ഒരു ഇൻട്രസ്റ്റ് ഇല്ല. യഥാർത്ഥത്തില് കോപ്പറേറ്റീവ് ആണ്, ടീച്ചർ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഇപ്പോഴും ക്ലാസ്സിൽ ഒന്ന് പോകുന്നത് തന്നെ. ഇൻട്രസ്റ്റ് വരുന്നില്ല ഇതിലോട്ട്. ഒരു തവണ മെമ്മറി ഉണ്ട്, എല്ലാ ഓർമ്മയായിരിക്കും, ഫോർമുലാസ് എല്ലാം അറിയാം. പക്ഷേ പ്രോബ്ലംസ് ചെയ്യുമ്പോഴായാലും ഒരു ഒരു ആ ഒരു ഇൻട്രസ്റ്റിലേക്ക് അവൻ വരുന്നില്ല. മോൻ ഏത് ലെവലിലാണ് പഠിക്കുന്നത്? ഫസ്റ്റ് ലെവലാണ്. ഫസ്റ്റ് ലെവൽ 6 വയസ്സല്ലേ പറഞ്ഞേ? 7 വയസ്സ്. ഇപ്പൊ സെക്കൻഡ് സ്റ്റാൻഡേർഡ് ആയി.
സെക്കൻഡ് സ്റ്റാൻഡേർഡ് ആയി. ഓക്കെ ഫൈൻ. അപ്പം ഈ ഇതൊരു ട്രാൻസിഷൻ പീരീഡ് ആണ്. സാധാരണ ഞങ്ങൾ ഇപ്പോൾ ഈ 4 to 7 ഏജ് ഗ്രൂപ്പ് പറയുമ്പോൾ നമ്മൾ കിഡ്സ് അബാക്കസിലേക്കാണ് കുട്ടികളെ എടുക്കാറ്. എന്നിട്ട് ഈ 7 to 14 എന്ന് പറയുമ്പോൾ അത് കുറച്ച് ആ കുട്ടികൾക്കാണ് നമ്മൾ ഈ മെയിൻ അബാക്കസ് കോഴ്സിലേക്ക് എടുക്കുന്നത്. കുഴപ്പമില്ല, പക്ഷെ ഇത് നമ്മളൊരു ട്രാൻസിഷൻ, കാരണം വെച്ചാൽ ആ കുട്ടികളുടെ ആ ഒരു ട്രാൻസിഷൻ പീരീഡ് ആയതുകൊണ്ടാണ്. അപ്പം കുറച്ചുകൂടെ ഒരു ടൈം കൊടുത്താൽ മതി കുട്ടി ട്രാക്കിലേക്ക് വരും. അപ്പൊ അത് നമ്മുടെ സെന്റർ ടീച്ചറിനോടൊന്ന് പറഞ്ഞാൽ മതി. അപ്പൊ ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാല് അപ്പൊ കുട്ടിക്ക് നമ്മള് ഇപ്പൊ നമ്മളിപ്പോ ഡെമോ വീഡിയോ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ കുട്ടികൾക്ക് അറിയാൻ പറ്റും ഇത്ര ചെയ്യാൻ പറ്റുന്നത്. പല കുട്ടികൾക്കും അറിഞ്ഞുകൂടെ ഇത് പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് പ്രയോജനം, എത്രമാത്രം ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കുമെന്ന് അറിയില്ല. അപ്പൊ ഇത് ഇതുപോലെ നമ്മൾ ഡെമോ കാണിക്കുമ്പോഴാണ് കുട്ടികൾക്ക് ഒരു മോട്ടിവേഷൻ വരുന്നത്. അത് ഗ്രാജുവലി. അപ്പൊ ഈ ഇപ്പൊ 6 to 7 എന്ന് പറയുന്നത് അതൊരു ട്രാൻസിഷൻ പീരീഡ് ആണ്, കുഴപ്പമില്ല, ഒന്ന് കണ്ടിന്യൂ ചെയ്താൽ മതി, ശരിയായിക്കോളും. അപ്പൊ ഒന്ന് ടീച്ചറോടും സെന്റർ ടീച്ചറിനോടും പറഞ്ഞിട്ട് ഒന്ന് ഒരു ശ്രദ്ധിക്കാൻ പറഞ്ഞാൽ മതി. ടീച്ചർ ഫുൾ സപ്പോർട്ടീവ് ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ തീർച്ചയായും തീർച്ചയായും ഓരോ കുറച്ചുകൂടെ ടൈം കൊടുത്താൽ മതി, ഹി വിൽ കം ടു ദ ട്രാക്ക്. ഓക്കെ ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു സാർ. എന്റെ പേര് ബീന, എന്റെ മകന് 11 വയസ്സുണ്ട്. നേരത്തെ ഒരു അബാക്കസിൽ പഠിച്ചിരുന്നു, അവിടെ മൾട്ടിപ്ലിക്കേഷൻ വരെ പ്രാക്ടീസ് ചെയ്തിരുന്നു. ശരി, പക്ഷെ അപ്പൊ നമ്മൾ അന്വേഷിച്ചപ്പോഴും നിലവിൽ പഠിക്കുന്നില്ല, കാരണം ആ സ്ഥാപനം ഇന്നില്ല, അതുകൊണ്ട് തുടങ്ങിപ്പോയി. അപ്പൊ അന്വേഷിച്ചപ്പോഴും ഫോർമുലാസ് വ്യത്യാസം ഉണ്ടെന്ന് അറിഞ്ഞു. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഏത് ലെവലിൽ അക്കോമഡേറ്റ് ചെയ്യും? നമ്മള് എന്താ ചെയ്യാൻ വെച്ചാല് നമ്മളൊന്ന് അസസ് ചെയ്യാം. ഇപ്പം ഇപ്പം മോന് നമ്മളൊരു ചെറിയൊരു അസസ്മെന്റ് കൊടുക്കും. അപ്പൊ അത് അസസ്മെന്റ് നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും കുട്ടിയെ ഏത് ലെവലിലേക്ക് നമുക്ക് എടുക്കാൻ പറ്റും എന്നുള്ളത്. അതിനനുസരിച്ച് നമുക്ക് അഡ്മിഷൻ എടുക്കാം. പിന്നീടുള്ള സംശയം, ഡിവിഷൻ മുതൽ ഓൺലൈൻ പ്രാക്ടീസ് എഫക്റ്റീവ് ആകുമോ? അതായത് നമ്മൾ ഇപ്പൊ ഓൺലൈൻ ക്ലാസ് ആയാലും ഓഫ്ലൈൻ ക്ലാസ് ആയാലും ഇപ്പൊ ഈ പ്രാക്ടീസ് ചെയ്യുന്നതിൽ വ്യത്യാസമൊന്നുമില്ല. ഇപ്പൊ കുട്ടികളിപ്പോ ഓൺലൈൻ ക്ലാസ് ആണെങ്കിലും ഓഫ്ലൈൻ ക്ലാസ് ആണെങ്കിലും അവർ പ്രാക്ടീസ് ചെയ്യുന്നത് അവർ ഈ പറഞ്ഞ പോലെ ഡെയിലി അവർ പ്രാക്ടീസ് ചെയ്യുകയാണ് വെച്ചെങ്കിൽ ഇഫക്റ്റീവ് ആണ്. നേരത്തെ ഈ സ്ഥാപനം 2 വർഷം പഠിച്ചിരുന്നെങ്കിലും ഫീസ് അന്ന് ദൂരെ ഒരു സ്ഥാപനത്തിലോട്ട് പോകാൻ പറയുകയായിരുന്നു. ഈ സ്ഥാപനം എത്ര വർഷമായിട്ട് പ്രവർത്തിക്കുന്നു, ഞങ്ങൾക്ക് ഇപ്പൊ 26 മന്ത്സ് കംപ്ലീറ്റ് ചെയ്യാനും അതൊരു സംശയമായിട്ട് വെക്കുന്നു. ശരി, എസ് എം എ അബാക്കസ് കമ്പനി 2004 സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പൊ അതായത് നമുക്ക് കഴിഞ്ഞ 17 വർഷമായിട്ട് സർവീസ് ഉണ്ട്. ഇത്രയും 17 വർഷം നമ്മളെ ഒരു സർവീസ് ഉള്ള ഒരു കമ്പനി എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ കണ്ടിന്യൂ. കാരണം നമ്മള് ഇത് കൂടുതലും നമ്മളൊരു ഒരു സർവീസ് മൈൻഡോടുകൂടി കൂടെ ചെയ്യുന്നതാണ്. അപ്പൊ കുട്ടികൾക്ക് റിസൾട്ട് ഉണ്ടാവണം എന്നുള്ള ആ ഒരു ചിന്താഗതിയിലാണ് നമ്മുടെ എല്ലാ സെന്റേഴ്സും നടക്കുന്നത്. അപ്പൊ തീർച്ചയായും നമ്മൾ ലോങ് ടേം ആയിട്ടാണ് നോക്കുന്നത്. നമ്മൾ നോക്കിയാൽ അറിയാൻ പറ്റും. ഇപ്പൊ എസ് എം എയിൽ ഇതുവരെ ഒരു ഇങ്ങനെ ഒരു ഒരു പാരന്റും ഇങ്ങനെ ഒരു സംശയം വരേണ്ട ആവശ്യം വന്നിട്ടില്ല. അപ്പോ അത് ഒരിക്കലും ബുദ്ധിമുട്ടുണ്ടാവില്ല, നമുക്ക് കണ്ടിന്യൂറ്റി എപ്പോഴായാലും കിട്ടും. നെയ്യാറ്റിൻകരയിൽ 17 ആയിട്ടില്ല, പക്ഷെ എന്നാലും കുറെ നാളുണ്ട്. പിന്നെ നമ്മുടെ ഒരു ഇത് ചിലപ്പോ ഒരു എക്സ്ട്രീം കേസിൽ, ഇപ്പൊ ചിലപ്പോ എന്തെങ്കിലും ഒരു കാരണവശാലും ഇപ്പൊ ഒരു സെന്റർ നിർത്തി പോവുകയാണെങ്കിൽ പോലും അതില് ഞങ്ങളുടെ ഒരു കണ്ടീഷൻ ഇതാണ്. അപ്പൊ നമ്മളൊരു സെന്റർ തുടങ്ങുമ്പോൾ ഒരു കണ്ടീഷൻ എങ്ങനെയാ വെച്ചാല് ഇൻ കേസ് എന്തെങ്കിലും കാരണവശാലും, മനുഷ്യരല്ലേ നമുക്ക് പറയാൻ പറ്റില്ല, എന്തെങ്കിലും കാരണവശാല് സെന്റർ നിർത്തുകയാണ് വെച്ചെങ്കിൽ അവിടുത്തെ കുട്ടികളുടെ കോഴ്സ് കണ്ടിന്യൂ ചെയ്യാൻ ഒരു ബ്രേക്കേജ് വരരുത്. അതിനുള്ള ഒരു ആൾട്ടർനേറ്റീവ് അറേഞ്ച്മെന്റ് ചെയ്തതിന് ശേഷമേ അവർക്കത് നിർത്താൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഒന്നുകിൽ അവര് വേറൊരു ടീച്ചർക്ക് ഹാൻഡ് ഓവർ ചെയ്യണം, എന്നിട്ട് കണ്ടിന്യൂഷൻ ചെയ്യണം. അല്ലെങ്കിൽ നിയറസ്റ്റ് സെന്ററിൽ എവിടെയാണോ അവിടെ ഈ കുട്ടികളെ ട്രാൻസ്ഫർ ചെയ്യിക്കണം. ഈ രണ്ട് കണ്ടീഷൻ ഉണ്ടായതുകൊണ്ട് ഈവൺ ഇപ്പോൾ നമ്മള് സെന്റേഴ്സിൽ അങ്ങനെ ഒരു ക്ലോസ് ചെയ്യുന്ന ഒരു സാഹചര്യം വരാറില്ല. ഈവൺ വന്നാൽ പോലും ഈ രണ്ട് കണ്ടീഷൻ ഉണ്ടായതുകൊണ്ട് കുട്ടികളുടെ എഡ്യൂക്കേഷൻ കണ്ടിന്യൂ ചെയ്യുന്നതിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഒന്നുകിൽ ആ ടീച്ചറെ ഒരു വേറൊരു ടീച്ചർക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ടേ മാറുള്ളൂ, അല്ലെങ്കിൽ അവിടെ പഠിക്കുന്ന കുട്ടികളെ നിയറസ്റ്റ് സെന്ററിലേക്ക് ട്രാൻസ്ഫർ കൊടുക്കും. അപ്പൊ കുട്ടികൾ ഒരിക്കലും അഫക്റ്റഡ് ആവില്ല. ഓക്കേ സർ, നേർക്കൊരു സംശയം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം.
I think all of your doubts are cleared by this we came to the end of the session. I would like to welcome one of our students' mother, Mrs. Shija ma'am, for the vote of thanks. Thank you, and very good evening to all, and thank you Sri Suresh Babu sir for the wonderful presentation. And the presentation related to abacus are very helpful, and it is very encouraging to our kids. So I also have a personal experience that my kid was not really interested to join in the class early stages, and now she is very much interested to join each activities in the class also. And thank you so much Saji ma'am for your great effort, and once again all thank you and for being in the meeting. Thank you all. Thank you. Thank you, sir. Thank you so much.